എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ് മാവലിക്കര. താളലയം എന്ന ഈ സംഗീത ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം തബല എങ്ങനെ ട്യൂൺ ചെയ്യാം, എങ്ങനെ ശുദ്ധമായിട്ട് തബല ശ്രുതി ചേർക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ വിഷയം, തബല ശ്രുതി ചേർക്കുന്ന ഈ വിഷയം, ഇത് മെയിനായിട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വളരെ പ്രയോജനകരമായിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഈ തബല പഠിച്ച് ഇറങ്ങി പിന്നെ പരിപാടിക്ക് ഇറങ്ങി തുടങ്ങുന്ന കുട്ടികൾക്ക് അവർക്കെല്ലാം ഈ ഒരു വീഡിയോ സഹായകരമായിരിക്കും. അപ്പോൾ ഈ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഞാനിപ്പോൾ തബല കിട്ട് പഠിക്കുന്നത് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ മാമംഗലം എന്ന സ്ഥലത്ത് ഷിജു സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ തബല കിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ ഇടത്തറിയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ശാന്തപ്പൻ മാഷ്, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു തബല മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ കുറച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞതിന് പ്രകാരം ചെയ്ത ഒരു തബലയാണിത്. സി ഷാർപ്പിൻ്റെ തബലയാണിത്. ഇത് സി ഷാർപ്പാണ് തബല, അതായത് ഒന്നര ശ്രുതിയാണ് ഈ തബല. അപ്പോൾ നമുക്ക് ഈ തബലയാണ് നമ്മളിന്ന് ട്യൂൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ തബലയെല്ലാം എല്ലാം ട്യൂൺ ചെയ്ത് വെച്ചിട്ടാണ്. ഒന്നരക്കുള്ള തബലയാണിത്, എല്ലാം ട്യൂൺ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ തബലയാണ് നമ്മളിന്ന് എങ്ങനെയാണ് ഒരു തബല എങ്ങനെ ട്യൂൺ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ആദ്യം ശ്രുതിയിടാം. ധ്വനി തമ്പുര, ഇതിൽ സി ഷാർപ്പ്, അതായത് ഒന്നരക്കട്ട സി ഷാർപ്പാണ് ശ്രുതി. ശ്രുതി ഇട്ടേക്കാണ്. പിന്നെ ഞാനിപ്പം ഇതെല്ലാം ലൂസാക്കാൻ പോകുന്നതല്ല. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് തബല ഇരിക്കുന്നത്. ഇത് കേട്ടാ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല, ഇപ്പം ഈ ശ്രുതി എല്ലാം മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ, ആദ്യം ചെയ്യേണ്ട വെച്ചാൽ, ഇതിന് ഈ തവല ഈ ഈ തവല ശ്രുതി എല്ലാം പോയിരിക്കുകയാണ്. അതല്ല അപ്പം നമുക്ക് വേണ്ടത് ഒന്നരയാണ് ശ്രുതി. അപ്പൊ ഒന്നര ഇല്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളതിൽ സാധാരണ, ഇപ്പൊ ഞാൻ കണ്ടുവരുന്നത്, ഞാനൊരു തബലിസ്റ്റാണ്. അപ്പൊ ഞാനും കണ്ടുവരുന്ന വെച്ചാല് എല്ലാവരും ഇത് മുദ്രയാണിത്, ഇതാണ് മുദ്ര. ഈ മുദ്രക്കകത്ത് നമ്മൾ ചുറ്റി കെട്ട് ഒരുപാട് അടിച്ചാണ് ഇത് സാധാരണ ഇത് ടൈറ്റ് ചെയ്യാറുള്ളത്. അപ്പം അതിനെക്കൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പം ഈ അങ്ങനെ ചെയ്താൽ നല്ലതാണ് എങ്കിലും നമ്മൾ ഈ മുദ്രക്കകത്ത് മാത്രം നമ്മൾ അടിച്ച് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ആ ഒരു പ്രഷറുണ്ട്, ആ പ്രഷറിൽ ഈ ശ്രുതി അങ്ങ് ഇറങ്ങും. അപ്പം അങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പണിക്കുന്നത്. അപ്പം അതിന് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഈ വാറ് അടിച്ച് നമ്മൾ ഇതിൽ പുള്ളാണ് പുള്ള് നല്ല ഈ പുള്ള് നമ്മൾ
മടിച്ച് താഴോട്ടാകുമോ. പിന്നെ നമ്മള് ആദ്യം നമ്മള് അത് അങ്ങനെ ചെയ്യുക, ചെയ്തിട്ടോ പിന്നെ ഈ വാറ ഈ പുള്ളടിച്ച് തപ്പോട്ടാക്കിയിട്ടും അത് കേറുന്ന തോല് സ്ത്രീ കേറുന്നില്ല എന്ന് കണ്ടാല് എവിടെയാണോ കുറവുള്ളത് അവിടുത്തെ വാറ് പിടിച്ച് മേപ്പോട്ടിടുക, ഒന്നും പിടിച്ച് മേപ്പോട്ടിടുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഈ ബാറ് ഈ പുള്ള് നമുക്ക് അടിച്ച് താപ്പോട്ടാക്കാം. ഇപ്പൊ നമ്മൾ ഈ പുള്ള് നമ്മൾ അടിച്ച് നമ്മൾ താപ്പോട്ടാക്കാൻ പോവാണ്. ഓരോതോരോതായിട്ട് കുറച്ച് കയറി ഏകദേശം ഒന്നരയായിട്ടുണ്ട് ഇപ്പോ ഏകദേശം. നമ്മളിപ്പോ തന്നെ നമ്മൾ ഇപ്പൊ ഇത് കണ്ടറിയാം, നമ്മൾ ഈ മുദ്രക്കകത്ത് നമ്മൾ തൊട്ട് ഇതിനകത്ത് നമ്മൾ തൊട്ടട്ടേ ഇല്ല, നമ്മള് എല്ലാം ഈ പുള്ള് അടിച്ച് തപ്പോട്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാല് ഈ മുദ്രക്ക് പിന്നെ കീഴുണ്ടാകത്തില്ല, പെട്ടെന്ന് ഇത് പറഞ്ഞു പോരത്തില്ല. അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ തോലിനൊക്കെ നമ്മളിങ്ങനെ അടി കൊള്ളും ചിലപ്പം. അത് ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യാതെ ഈ ഈ പുള്ളിനകത്ത് തന്നെ നമ്മള് ശ്രുതി ചേർക്കുന്നത്. അത് നമുക്ക് ഈ ചെറിയൊരു ഏറ്റക്കുറിച്ചിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പെതുക്കെ നമുക്ക് ഈ മുദ്രക്ക് നമുക്ക് പെതുക്കെ നമ്മൾ തട്ടി ഇറക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളിനകത്ത് തട്ടിയാൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇവിടെ കുറവുണ്ട്, ഇവിടെയും കുറവുണ്ട്. അപ്പൊ നമ്മള് ഒന്നുകൂടെ നോക്കുക, ഒരു ചെറിയ കുറവുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് അടിച്ചും മേപ്പോട്ട് കയറ്റുക, എന്നിട്ട് ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ബാറ് ഇതായിങ്ങനെ കയറ്റും. അപ്പൊ അതങ്ങനെ കയറാൻ പറ്റില്ലെങ്കിൽ ഇതായത് ഇതൊരു പുള്ളു ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് മാറ് ഇങ്ങനെ പൊക്കി ഇടാൻ പറ്റും നമുക്ക്. ഇനി പതിയെ പുള്ളടിച്ച് സപ്പോട്ടാക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് തട്ടി ഏത് ഭാഗത്താണോ you
കംപ്ലയിൻ കുറവുണ്ട് ഇവിടെ. മുദ്രക്കകത്ത് മാക്സിമം ഈ ചുറ്റുകൊണ്ട് അടിക്കാതെ ഈ പുള്ളിൽ തന്നെ ട്യൂൺ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. അത് ഒട്ടുമിക്ക തവല ആപ്സുകളും ചെയ്യാറുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ കണ്ടുള്ളത് ഒട്ടുമിക്ക ആൾക്കാരും ഈ പുള്ള കുറച്ച് അടിച്ചെടുക്കാതെ ലാസ്റ്റ് ഈ മുദ്രക്കകത്ത് ഒരുപാട് ആഞ്ഞടിക്കുന്നത് ഞാൻ ഒരുപാട് ഞാൻ കണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഈ തോലിനും കേടുവരാതെ ഈ മുദ്രയ്ക്കും കേടുവരാതിരിക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ ട്യൂൺ ചെയ്യാവുന്ന ഒരു മെത്തഡാണിത്. നമ്മൾ ഈ മുദ്രയ്ക്കകത്ത് നമ്മൾ ഹാമ്പിൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഫൈൻ ട്യൂണോ കേട്ടിറക്കോ വലിയ ഫൈൻ ട്യൂണോ വല്ല ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനെ ചെയ്യാം. ബാക്കിയുള്ള എല്ലാം ഈ പുള്ളിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ പറയും ഞാൻ നേരത്തെ പിന്നെ ഇതുപോലെ കുറച്ച് പുള്ള് കുറച്ച് അടിച്ച് ചാത്തിട്ടതിൽ ബാക്കി അതിൽ ഉള്ള ട്യൂൺ പിന്നെ ട്യൂൺ ആയില്ലെങ്കിൽ മുറുക്കി അങ്ങ് അടിക്കുമായിരുന്നു ഈ മുദ്രക്കകത്ത്. അപ്പോൾ ഒരിക്കൽ ഒരു പരിപാടിക്കൊപ്പം ഞങ്ങളുടെ അടുത്തുള്ള കല്ലുമലയുള്ള ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പെൻഷനായി, അദ്ദേഹം പറഞ്ഞാണ് അത് ഒരു 10-12 വർഷങ്ങൾ മുമ്പേ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞ് പിന്നെ രാജശേഖരങ്ങൾ ചെയ്യരുത്. മാക്സിമം നമുക്കതിൽ ഈ പുള്ളിനകത്ത് തന്നെ നമുക്ക് ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അന്ന് പോലെ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിവതും പഠിക്കുന്ന കുട്ടികൾ പിന്നെ തവല പഠിച്ച് പരിപാടിക്ക് ഇറങ്ങിയ കുട്ടികൾ ബിഗിനേഴ്സ് അവർക്കെല്ലാം ഇതൊരു പ്രയോജനമായിരിക്കും. അപ്പം നിങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ തവല ട്യൂൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂട്ട് പിന്നെ കേടുകൂടാതെ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അപ്പോൾ ചോദിക്കും ഈ ഇത് ഒരു തവരമുട്ടല്ലേ നമുക്ക് വേണേ പിന്നെ ഈ മ്യൂസിക് ഷോപ്പിൽ പോയി പിന്നെ ഈ വരമുട്ട കിട്ടും, നമുക്ക് ഇൻസ്റ്റന്റ് മൂവ് നമുക്ക് കിട്ടും, പിന്നെ അത് ആവശ്യം കിട്ടാൻ മതിയല്ലോ എന്നുള്ള വിചാരം ചിലപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകാം. പക്ഷേ നമുക്ക് നമ്മുടെ കൈക്ക് ഇണങ്ങിയ ഒരു മൂട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും സുഖം. അത് കീറിപ്പോയാലോ ആ തോല് നശിച്ചു പോയാലോ കീറിപ്പോയാലോ നമുക്കുണ്ടാകുന്ന വിഷമം അത് വളരെ വലുതാണത്, ഭയങ്കര വിഷമം. കാരണം നല്ലൊരു തവലയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൈക്കണം ഇണങ്ങിയുള്ളത് ഒരു തവല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തോല് നമ്മൾ നല്ലപോലെ നമ്മൾ സൂക്ഷിക്കുക നല്ലപോലെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് വളരെ നമ്മൾ കേടുകൂടാതെ ഇരിക്കാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടാൽ അറിയാം ഞാനതിൽ ചെറുതായിട്ടൊന്ന് ചെറിയ തട്ടയാണ് ഇതുപോലെ ഇതുകൊണ്ടൊക്കെ തട്ട ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഈ തരത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ഒരു തവല ഞാൻ കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ഈ ശാന്തമാഷ് അത് അതിനടുത്ത് ഞാൻ പിന്നെ ഈ ലോക്ക്ഡൗണിന് മുമ്പ് ഞാൻ ഒരു ദിവസം ട്രോണത്ത് പോയപ്പോഴും
ഞാൻ പറഞ്ഞു മാഷ ഒരു തള്ളകെട്ട് കാണിക്കൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ പിന്നെ ഷിജു സെബാസ്റ്റിൻ അടുക്കൽ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ശരി നല്ല കാര്യമാണ്. അപ്പോൾ എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി അത് ഒരു തവല കെട്ടി കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു മെത്തനം പ്രകാരം ചെയ്ത ഒരു തവലയാണിത്, ഈ ഒന്നരുടെ തവല. അദ്ദേഹവും പിന്നെ ഈ തവല കെട്ടുന്നതിനെ കുറിച്ചും തവല ട്യൂൺ ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം ഈ ചോറിടുന്നതിനെ കുറിച്ച് പിന്നെ എല്ലാം ഒരുപാട് ടിപ്സ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ അറിവിലേക്കായി ഒരു രണ്ട് പേരോട് പറയുകയാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ ഈ ശ്രുതി ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ തമ്പുരയുണ്ട്, ധ്വനി തമ്പുര. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. തമ്പുര നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ തന്നെയല്ല വേറൊരു ആപ്ലിക്കേഷനുണ്ട്, ട്യൂണറുണ്ട്, അത് ഇതാണിത് ട്യൂണർ. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് പിന്നെ ട്യൂൺ ആണോ അല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇതിൽ. അപ്പോൾ ഈ രണ്ട് ആപ്പിൻ്റെയും പിന്നെ ലിങ്ക് ഞാനതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവരെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.